إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة فكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളുമെല്ലാം പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി, ദാസികളായി ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാധാരണഗതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാത്ത പലർക്കും അവരുടെ ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളുമൊക്കെ മാറ്റാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരവസരമാണ് ഉംറ യാത്രകൾ. ഇവിടെ നിന്ന് എത്ര ഉപദേശം കേട്ടിട്ടും എൻ്റെ ജീവിതത്തിലുള്ള ഒരു തെറ്റിനെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല. പക്ഷേ ഒരു തീർത്ഥാടന യാത്രയോടുകൂടി എൻ്റെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റം വരുന്നു. ഇത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലൂടെയും ഉംറ കർമ്മത്തിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം, പലപ്പോഴും ഉംറയ്ക്ക് പോകുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ക്ലാസുകളിൽ അതെല്ലാം ലഭിച്ച് അവരതെല്ലാം ഉൾക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതുവരെ ഞാൻ ഒരു പുകവലിക്കാരനായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ ഒരിക്കലും ആ ഹറാമായ കാര്യവുമായി ബന്ധപ്പെടുകയില്ല. അതേപോലെ ഇതുവരെ പലിശയുടെ ഗൗരവം അറിഞ്ഞിട്ടും പലിശ സംവിധാനവുമായി ബന്ധപ്പെടുന്നവനായിരുന്നു ഞാൻ, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരുപാട് മടിയും ആലസ്യവും ഉണ്ടായിരുന്നു, പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഞാൻ വരുത്തുകയില്ല. ഇങ്ങനെ ഒരു പ്രതിജ്ഞയെടുത്ത് മടങ്ങുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇപ്പോഴും ആ യാത്രയിൽ ലഭിച്ച ക്ലാസുകളും ഉത്ബോധനങ്ങളും ആ കർമ്മവുമെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെന്ന്. സഹോദരങ്ങൾ, ഈ ഒരു മാറ്റം നമുക്ക് ലഭിക്കുന്നത് ശരിയായ അറിവ് ലഭിക്കുന്നതിലൂടെയാണ്. നമ്മൾ പലപ്പോഴും പല തെറ്റുകളിലും അകപ്പെടാനുള്ള കാരണവും നമുക്ക് വേണ്ട രൂപത്തിൽ മതപരമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അറിവ് ലഭിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു ബോധം വരും. ആ അറിവും ബോധവും ഒത്തുചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. അതുപോലെ സംസ്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംസ്കരിക്കപ്പെട്ട തസ്കിയത്തുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് അവൻ മാറുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും
ഒരു അറിവ് നേടാനുള്ള താല്പര്യം അതെത്ര ചെറുതായിക്കൊള്ളട്ടെ, അറിവ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ മാത്രമല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ മതപരമായ അറിവ് നേടാനുള്ള ഒരു താല്പര്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത് നേർക്ക് നേരെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാകണമെന്നില്ല, മറിച്ച് ഇന്ന് ഒരുപാട് ഓൺലൈൻ പഠന സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും നമുക്ക് അറിവ് നേടാൻ കഴിയും. അപ്പൊ അങ്ങനെ എല്ലാ നിലയ്ക്കും, മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരുപാട് വായനക്കാരുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്, വായനയെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ദർശനങ്ങളുണ്ട്, പഠനത്തെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ഭരണാധികാരികളുണ്ട്. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിവിന് പ്രാധാന്യം കൽപ്പിക്കുകയും നീ അറിവ് നേടണം എന്ന വചനം തന്നെ അന്ത്യവേദ ഗ്രന്ഥത്തിന്റെ ആദ്യ വചനമാക്കി ഇറക്കുകയും ചെയ്തത് ഇസ്ലാമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇറങ്ങി. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള മാറ്റവും പരിവർത്തനവും ഒക്കെ ഉണ്ടാക്കുന്നത് അറിവാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അറിവ് നേടൽ ഒരു മനുഷ്യന്റെ നിർബന്ധ ബാധ്യത തന്നെയാണ്. അറിവിൽ നേടാതെ ഒരിക്കലും ഒരു മുസ്ലിമിന് നമസ്കരിക്കാൻ കഴിയില്ല, അറിവ് നേടാതെ ഒരിക്കലും ഒരു മുസ്ലിമിന് നോമ്പെടുക്കാൻ കഴിയില്ല, അറിവ് നേടാതെ ഒരു മുസ്ലിമിന് ഒരിക്കലും സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരു നന്മയും അറിവ് നേടാതെ ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ അറിവിനെ നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ നോമ്പിലും അങ്ങനെ ചെറിയ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്നതാവരുത്. ഒരു കടലിലേക്ക്, കടലിന്റെ സൈഡിൽ നിൽക്കുന്ന നമ്മൾ കടൽ വെള്ളത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കാൽപാദമേ മൂടും, ഒന്നുകൂടി എടുത്തു വെക്കുമ്പോൾ ഒരുപക്ഷെ മുട്ടുവരെയാകും, പിന്നെയും എടുത്തു വെച്ചാൽ അതിങ്ങനെ മൂടി മൂടി വരും, കുറച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മുങ്ങിപ്പോകും, പിന്നെ ആഴമില്ലാത്തടത്തേക്കാണ് നമ്മൾ എത്തുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് അറിവും ഇസ്ലാമും. അതായത് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്ന അറിവിനെ സമീപിക്കുകയും അതിനോട് താല്പര്യം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറങ്ങും തോറും നമ്മുടെ മതത്തെ പറ്റി, നമ്മുടെ ദീനിനെ പറ്റി നമുക്കൊരു ചുക്കും അറിയില്ല, അങ്ങനെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തെല്ലാമോ നമ്മൾ പഠിച്ചു വെച്ചത് കൊണ്ട് എല്ലാം അറിയാം എന്ന ധാരണയിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അറിവുള്ളവരും അറിവില്ലാത്തവരും ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ആളുകളെ തരംതിരിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നബിയെ നീ ഇങ്ങനെ ആളുകളോട് പറയൂ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ ഇന്നമ യതദക്കറു ഉലുൽ അൽബാബ്. റസൂലേ അങ്ങ് പറയണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമാകുമോ, അവരൊരുപോലെയാകുമോ? ഇന്നമ യതദക്കറു ഉലുൽ അൽബാബ്, അള്ളാഹു ബുദ്ധി നൽകിയിട്ട് ആ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഉത്ബോധനത്തെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് ഉത്ബോധനം ഫലപ്പെടുക അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുമറിലൂടെ പറഞ്ഞതാണ്. മാത്രമല്ല ഇൽമ് ആലിമ്, ആലിം എന്ന് പറഞ്ഞാൽ ആരാ, അറിവ് നേടുന്നവനെയാണ് ആലിം എന്ന് പറയുക. ആ അറിവ് നേടുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വലിയ പദവിയിൽ അള്ളാഹു ഉയർത്തി വെക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 58-ാമത്തെ അധ്യായം മുജാദില സൂറത്തിന്റെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അള്ളാഹു ചില ആളുകൾക്ക് വലിയ പദവികൾ കൊടുക്കും, ആർക്കാണ് ആ പദവികൾ കൊടുക്കുക? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും
തീർച്ചയായും നിങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകളും, ദറജാത്ത്, അവരുടെ പദവികളെ അള്ളാഹു ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചെടുക്കുന്ന, നമുക്ക് ലഭിക്കുന്ന അറിവ്, ആ അറിവ് അനുസരിച്ച് അമൽ കൂടി ചെയ്യുമ്പോഴാണ് ആ അറിവ് അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ അറിവായി മാറുന്നത്. അറിവുണ്ടായി എന്നതുകൊണ്ട് മാത്രം അതൊരിക്കലും അറിവാവുകയില്ല. ഇപ്പം ഒരാൾക്ക് നമസ്കരിക്കണം, നമസ്കാരം നിർബന്ധമാണ് എന്ന ഒരു കാര്യം അറിയാം. അയാൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അറിവ് കിട്ടിയോണ്ട് എന്താ കാര്യമുള്ളത്? അയാൾ അമൽ ചെയ്യുമ്പോഴാണ് ആ അറിവ് ഇസ്ലാം പഠിപ്പിച്ച അറിവായി മാറുന്നത്. ഒരാൾക്ക് മദ്യം ഹറാമാണെന്നറിയാം, അതൊരു അറിവാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന അറിവാണ്. എന്നാൽ അയാൾ കള്ളു കുടിക്കുന്നു, ആ നിഷിദ്ധത്തിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നില്ല. അപ്പോൾ ആ അറിവനുസരിച്ച് അയാൾ അമൽ ചെയ്യുന്നില്ല. അപ്പം ലഭിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ അറിവിലേക്ക് അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, മുആവിയ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൈ യുരിദില്ലാഹു ബിഹി ഖൈറ, ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, നന്മ ഒരാൾക്ക് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലോസാണ് അവിടെ പറയാൻ, എന്തല്ലാഹു അവന് നൽകും? അവന് സമ്പത്ത് ഒരുപാട് നൽകുമെന്നാണോ, മക്കളെ നൽകുമെന്നാണോ, അതല്ലെങ്കിൽ നല്ല ഒരു ഭാര്യയെ നൽകുമെന്നാണോ? ഇതൊന്നുമല്ല അവിടെ പറഞ്ഞത്. മൈ യുരിദില്ലാഹു ബിഹി ഖൈറ, അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, യുഫഖിഹു ഫിദ്ദീൻ, അവനെ മതത്തിൽ ആഴമുള്ള പണ്ഡിതനാക്കി അള്ളാഹു മാറ്റും. മതത്തിൽ ആഴമുള്ള നല്ല ഫഖീഹാക്കി മാറ്റും. അതായത് മതപരമായ അറിവ് നേടാൻ ഭയങ്കര താല്പര്യം, അതിനുള്ള ഏതൊരവസരവും അവൻ നഷ്ടപ്പെടുത്തുകയില്ല, എത്ര ചെറുതെങ്കിലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല. അപ്പൊ നമുക്കറിയാം എത്രയോ ആളുകൾ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി അറിവിന്റെ സദസ്സിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. എന്തെങ്കിലും ഒരു കാരണം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ പരിപാടിക്ക് പോകാതിരിക്കാമായിരുന്നു ആ കാരണം പറഞ്ഞ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ എന്തെല്ലാം തടസ്സം വന്നാലും ഞാൻ ആ ക്ലാസ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല, ഞാൻ ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുറച്ച് തീരുമാനിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവരെ അള്ളാഹു മതത്തിൽ അഗാധ പണ്ഡിതന്മാരാക്കി അറിവുള്ളവരാക്കി മാറ്റുമെന്ന്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നടത്തി, അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട്, ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം, അള്ളാഹുവെ മതത്തിൽ അഗാധ പണ്ഡിതനാക്കി നീ ഇദ്ദേഹത്തെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം എന്തൊരു കാര്യം കേട്ടാലും അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹിഫ്ലാണ്, മനപ്പാഠമാണ്, മറന്നു പോവുകയില്ല. എത്രയോ തലമുതിർന്ന സഹാബിമാരുണ്ടായിട്ട് പോലും കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്കിടയിൽ നക്ഷത്രം പോലെ തിളങ്ങി നിന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന കാരണമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ അറിവുകൾ ലഭിക്കണമെങ്കിൽ പോലും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അദ്ദേഹം ആ അറിവ് ലഭിക്കാൻ വേണ്ടി ഒന്നുകിൽ ഒരു ഹദീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഹുക്കും ഒരു വിധി അറിയാൻ വേണ്ടി അദ്ദേഹം കിലോമീറ്ററുകൾ യാത്ര ചെയ്യും. കയ്യിൽ ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു വിരിപ്പും കരുതും. എന്നിട്ട് താൻ ഏതൊരു സഹാബിയുടെ അടുത്തേക്കായിരുന്നോ ചെല്ലേണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലും. ആ വീടിന്റെ വാതിൽ തുറക്കുന്നില്ലെങ്കിൽ അദ്ദേഹം കയ്യിലുള്ള ആ വിരിപ്പ് അവിടെ വിരിച്ചിട്ട് പുറത്ത് കിടന്നുറങ്ങും, കിടക്കും. എന്നിട്ട് അദ്ദേഹം ആ വ്യക്തി എഴുന്നേൽക്കുമ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കും. അപ്പോൾ ആ സഹാബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇബ്നു അബ്ബാസേ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നിന്നെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ ഞങ്ങളിലേക്ക് വരികയോ എന്ന് ചോദിക്കുമ്പോൾ, അറിവ് ഇങ്ങോട്ട് വരലല്ല, അറിവിനെ തേടിപ്പോകലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. കാരണം അത്രയും അറിവുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെറിയ കാര്യം ചോദിക്കാൻ വരുന്നു എന്നുള്ളത് അവർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അത്രയും വിനയവും
താല്പര്യവും അറിവ് നേടുന്ന കാര്യത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു സഹോദരങ്ങളെ? മതപരമായ അറിവ് നേടണം എന്ന ഒരു ബോധം പോലും, അതിൻ്റെ ഒരു ABCD പോലും നമ്മുടെ തലയിൽ ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. കാര്യമായി ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ് എല്ലാം അറിയാം, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, എനിക്കറിവുണ്ട് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത്. മാത്രമല്ല, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം മതപരമായ അറിവുകൾ ഇങ്ങനെ നിരന്തരം ലഭിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് സഹാബത്തിനോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുമായിരുന്നു. അതിലെന്താണ് അടങ്ങിയിട്ടുള്ളത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ വരിസ്കൻ തയ്യിബാ വഅമലൻ മുതഖബ്ബല. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവെ, നാഫിആയ ഇൽമ് ഞാൻ നിന്നോട് ചോദിക്കുക, നാഫിആയ ഉപകാരപ്പെടുന്ന ഇൽമിനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വരിസ്കൻ തയ്യിബാ, തയ്യിബായ റിസ്കിനെ, പരിശുദ്ധമായ ഭക്ഷണത്തെ ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് വരുന്ന വരുമാനത്തിൽ ഹറാമിൻ്റെ ഒരംശവും ഉണ്ടാവരുത്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും എൻ്റെ വരുമാനമായി ഉണ്ടാവരുത്, അങ്ങനെ ഹലാലായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റണം, അത് നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅമലം മുതഖബ്ബല, ഞാൻ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും അള്ളാഹുവെ സ്വീകരിക്കപ്പെടണം, സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിഫാക്കോടുകൂടി ഒരു കർമ്മം ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. ആലസ്യത്തോടുകൂടി ഒരു കർമ്മം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മടിയോടുകൂടി ഒരു ഇബാദത്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. റിയാഓടുകൂടി ഒരു അമൽ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അഹങ്കാരത്തോടുകൂടി ഒരു കർമ്മം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ ചില ഷർത്തുകളുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ എനിക്കുണ്ടാവണം, അത് നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ്. സൂറത്തു ത്വാഹ 114-ാമത്തെ ആയത്തിൽ കാണാം, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ നിങ്ങൾ ദുആ ചെയ്യണമെന്ത്? വഖുൽ റബ്ബി സിദ്നീ ഇൽമാ. വഖുൽ, റസൂലേ അങ്ങ് ദുആ ചെയ്യുക, റബ്ബി സിദ്നീ ഇൽമാ, അല്ലാഹുവേ എനിക്ക് ഇൽമിനെ നീ വർദ്ധിപ്പിച്ചു തരണേ, ഇൽമിനെ നിലനിർത്തി തരണേ എന്നല്ല, ഇൽമിനെ നീ വർദ്ധിപ്പിച്ചു തരണേ എന്നുള്ള ആ പ്രാർത്ഥന. അങ്ങനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ അറിവ് സമ്പാദിക്കാനായി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ തിരിച്ചവൻ മടങ്ങുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ തലബ മൻ ഹറജ ഫീ തലബിൽ ഇൽമി കാന ഫീ സബീലില്ലാഹ് ഹത്താ യർജി, അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കും അവൻ മടങ്ങുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, അവനു വേണ്ടി മലക്കുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും, മലക്കുകൾ അവനു വേണ്ടി പ്രാർത്ഥിക്കും, കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും അവന് വേണ്ടി പ്രാർത്ഥിക്കും, ആകാശവും ഭൂമിയും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ആരെ പറ്റിയാ പറഞ്ഞത്? അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും അതിനോട് താല്പര്യം നിലനിർത്താനും ശ്രമിക്കുന്ന ആളുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടിസ്ഥാന ബാധ്യതയാണ് മതപരമായ അറിവ് നേടുക എന്നുള്ളത് എന്ന് മനസ്സിലാക്കി അതിലൂടെ നമ്മുടെ എല്ലാ ദുർഗുണങ്ങളും നമ്മുടെ ദുസ്വഭാവങ്ങളും നമ്മുടെ ദുശീലങ്ങളും മാറുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നാഫിയായ ഇൽമിനെ നേടുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുക. അങ്ങനെയുള്ളവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നാഫിയായ ഇൽമ് നേടാനുള്ള താല്പര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ച് തരികയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാ. പ്രിയമുള്ള സഹോദരങ്ങളെ,
വിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും അവന്റെ വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സ്വഭാവ ഗുണമായി പറഞ്ഞൊരു വിഷയമാണ് അമാനത്തുകളെ കാത്തു സൂക്ഷിക്കുക. വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹദിഹിം റാഊൻ, അവർ അവരെ ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, കരാറുകൾ അതൊക്കെ പാലിക്കുന്നവരായിരിക്കും എന്ന് കാണാം. അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, ഈമാനുള്ളവനല്ല, അമാനത്ത് നിർവഹിക്കാത്തവൻ ഒരിക്കലും ഈമാനുള്ളവനല്ല. ഒരു പിതാവ് എന്ന നിലയ്ക്ക് മക്കളോട് നിർവഹിക്കേണ്ട അമാനത്ത് ഉണ്ട്. ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭർത്താവിനോട് നിർവഹിക്കേണ്ട അമാനത്ത് ഒരു ഭാര്യയ്ക്കുണ്ട്, നേരെ തിരിച്ചുമുണ്ട്. ഇങ്ങനെ പരസ്പരം അമാനത്തുകൾ നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ് നമ്മൾ. നമ്മുടെ സമ്പത്തിനോട് നമുക്കൊരു അമാനത്തുണ്ട്, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നൽകുക, ചെലവഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അമാനത്തുകൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ആ അമാനത്തുകളെ നിർവഹിക്കാത്ത ഒരാളെ മുഅ്മിൻ എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേപോലെ ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും, അത് സ്കൂളിലാവട്ടെ മദ്രസയിലാവട്ടെ മതപരമാവട്ടെ ഭൗതികമാവട്ടെ, ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആ ഒരു കുട്ടിയോട് തൻ്റെ ശിഷ്യനോട് ആ അധ്യാപകനുള്ള അമാനത്തുണ്ട്. അവനെ പഠിപ്പിക്കുക, അവനെ നല്ല സ്വഭാവങ്ങൾ നൽകി വളർത്തുക, അതുപോലെ തന്നെ അവനെ എന്തിനാണോ അവിടേക്ക് പറഞ്ഞയച്ചത് അത് നിർവഹിച്ചു കൊടുക്കുക, തൻ്റെ അധ്യാപനത്തെ ഒരു ജോലിയേക്കാളുപരി ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ദൗത്യമാണ് ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി തങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടു വരിക, അവരെ കാരുണ്യത്തിൻ്റെ കണ്ണോടുകൂടി കാണുക, അവരെ സ്നേഹിക്കുക. ഇങ്ങനെ ഒരുപാട് അമാനത്തുകൾ ആ അധ്യാപകന് നിർവഹിക്കാനുണ്ട്. പക്ഷെ ഇന്ന് 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും കൈക്കൂലി കൊടുത്തിട്ട് സ്കൂളിൽ കയറുന്ന അധ്യാപകർക്കൊന്നും ഇങ്ങനെ ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല, എനിക്ക് പഠിച്ച് ഒരു അധ്യാപകൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാകണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മക്കളോടുള്ള കടമയും കടപ്പാടും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അങ്ങനെ കഴിയാത്തതിൻ്റെ, ഒരു മനുഷ്യൻ മൃഗമായി അധപ്പതിച്ചതിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ഇന്നലെ വയനാട്ടിൽ നടന്നതും സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അറിഞ്ഞ 10ഓ 11ഓ വയസ്സുള്ള ഷെഹല എന്ന ഒരു പെൺകുട്ടിയുടെ അതിദാരുണമായ മരണം. ഞാൻ ആ വിഷയം കൂടുതൽ വിശദീകരിക്കാതെ എന്നേക്കാളേറെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവിടെ ചിലർ കുറിച്ചു, ആ കൊച്ചിനെ കടിച്ച പാമ്പിനേക്കാൾ വിഷമുള്ള പാമ്പാണ് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ. ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സഹപാഠികൾ ആവശ്യപ്പെട്ടിട്ട് പോലും എന്നെ പാമ്പാണ് കടിച്ചത് എന്ന് ആ കുട്ടി പറഞ്ഞിട്ട് പോലും ആ കുട്ടിയെ അവിടെ അതെല്ലാം ബ്ലോക്ക് ചെയ്തു വെച്ച ആ അധ്യാപകനാണ് ശരിക്കും വിഷമുള്ളത്. അയാളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിൽ അലിവും സ്നേഹവും കാരുണ്യവും ഉള്ള ആളുകളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അമാനത്തുകളെയും ഉത്തരവാദിത്തങ്ങളെയും മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത് വലിയൊരു ആപത്താണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാനും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനും ശ്രമിക്കുന്നതിൻ്റെ കണ്ണികളായി നമ്മളൊക്കെ മാറേണ്ടതുണ്ട്. ഏതൊരു ഉത്തരവാദിത്തം, ഏതൊരു ജോലി നമ്മൾ നിർവഹിക്കുകയാണെങ്കിലും അതിനോടൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരധ്യാപകനിൽ നിന്നല്ല, ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും ഒരിക്കലും അതുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇഖ്ലാസ് കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുർഗുണങ്ങളും ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുരാചാരങ്ങളും എല്ലാം മാറുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയവും
പരലോകത്തെ സംബന്ധിച്ചുള്ള ഭയവും ഇഖ്ലാസുള്ള ജീവിതവും കൊണ്ടാണ്. ആ ഇഖ്ലാസുള്ള ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ വീഴ്ചകളെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, വിശ്വാസികൾ എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക്, രോഗം കൊണ്ട് ശക്തമായ പ്രയാസം അനുഭവിക്കുന്നവർക്ക് എല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.